നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ ആനപ്രേമികൾക്കും അതുപോലെ തന്നെ വിശ്വാസികൾക്കുമൊക്കെ വലിയ വേദനയായി അനന്തപുരിയുടെ സ്വന്തം കൊമ്പനായ ഗജകേസരി ശ്രീകണ്ഠേശ്വരം ശിവകുമാർ ചരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ചരിഞ്ഞ വാർത്ത പുറത്തു വരികയാണ്. ശ്രീകണ്ഠേശ്വരം ശിവകുമാർ ചരിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ആനപ്രേമികളുടെ ഒരു വലിയ സംഘം തന്നെയാണ് തലസ്ഥാന നഗരിയിലേക്ക് ഇപ്പോൾ ഇരച്ചെത്തിയിരിക്കുന്നത്, അവസാനമായി ഒന്ന് കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ആന ശിവകുമാറിൻ്റെ അന്ത്യം ഇന്ന് രാവിലെയായിരുന്നു. 70 വയസ്സായിരുന്നു ചരിയുന്ന സമയത്തുണ്ടായിരുന്ന പ്രായം. ഏറെനാളായ ആനയ്ക്ക് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പോൾ മലയാളി വാർത്തയോട് പറഞ്ഞിരിക്കുന്നത്. ഒട്ടനവധി നാളുകളായി ആരോഗ്യനില വളരെ മോശമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. വലിയശാല മഹാദേവർ ക്ഷേത്രത്തിൽ ആനയെ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളും ഇതിന് തൊട്ട് പിന്നാലെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നതും തൈക്കാട് തന്നെയാണ്. ശരീരത്തിലെ മുറിവുകളെ തുടർന്നായിരുന്നു ശിവകുമാർ ആദ്യം ചികിത്സ തേടിയത്. 2 മാസം മുൻപ് ആന കിടന്ന സ്ഥലത്ത് നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വീണുപോയിരുന്നു. അന്ന് ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു ആനയെ ഉയർത്തിയതും അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആന കടുത്ത ചികിത്സയിലായിരുന്നു. ശിവകുമാറിൻ്റെ നടുവിന് മുകളിലായി ഒരു മുഴ ഉണ്ടാവുകയും ആ മുറിവ് വ്രണമാവുകയും ചെയ്തതോടെയാണ് അവസ്ഥ വളരെ ഗുരുതരമായി ദയനീയമായി മാറിയത്. നാട്ടുകാരും ഭക്തരും ചേർന്നായിരുന്നു ശിവകുമാറിന് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നത്. ചവനപ്രാശവും പുല്ലും അവലും വേണ്ട മരുന്നുമൊക്കെ നൽകി ഇത്രയും കാലം അവനെ ശുശ്രൂഷിക്കുകയായിരുന്നു. മറ്റ് സജ്ജീകരണം ഉള്ളൊക്കെ തന്നെ ഭക്തർ തന്നെ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. 46 വർഷം മുൻപാണ് കർണാടക സ്വദേശിയായ ശിവകുമാർ എന്ന ആനയെ നടക്കിരുത്തിയത്. മൈസൂരു വനാന്തരങ്ങളിൽ നിന്നാണ് ശിവകുമാറിനെ നാട്ടിലേക്ക് എത്തിച്ചത്. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയായി മാറുകയായിരുന്നു. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും എഴുന്നള്ളിപ്പിൽ ആന പ്രധാന പങ്ക് വഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഭാഗമായി മാറിയിരുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും കൂടിയാട്ടാറിനും അതുപോലെ തന്നെ നവരാത്രി ആഘോഷ യാത്രകൾക്കും തുടങ്ങിയ ഒട്ടനവധി ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ തന്നെ ശിവകുമാർ തന്നെയായിരുന്നു തിടമ്പേറ്റിയിട്ടുള്ളത്. നവരാത്രി ഘോഷയാത്രയിലടക്കം തലയെടുപ്പോടെ കൂടി മുന്നിൽ നിന്ന ശ്രീകണ്ഠേശ്വരം ശിവകുമാർ ആയിരുന്നു ഏവർക്കും പ്രിയപ്പെട്ടത്. അനന്തപുരിയിലെ ആനപ്രേമികളുടെ അഭിമാനമായിരുന്നു ഇവിടെ വാങ്ങിയ ശ്രീകണ്ഠേശ്വരം ശിവകുമാർ.